ഓം ശാന്തി. ഇപ്പോഴത്തെ സമയത്തിൻ്റെ മഹത്വമനുസരിച്ച്, അതായത് കലിയുഗത്തിൻ്റെ അവസാനത്തിലും അവസാന സമയമാണിത്. നമ്മുടെയെല്ലാം ജീവിതമാകുന്ന നാടകത്തിൻ്റെ അവസാന സമയം. ഇപ്പോൾ സർവാത്മാക്കൾക്കും തിരിച്ചു പോകേണ്ട സമയമാണ്. ഇപ്പോൾ നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഈശ്വരനെ പഴിചാരാതിരിക്കുക. അതേപോലെ ശരീരത്തിൻ്റെ പലതരത്തിലുള്ള അസുഖങ്ങളും പ്രകൃതിക്ഷോഭത്തിൻ്റെയും ഈ അവസ്ഥയെയെല്ലാം ഇല്ലാതാക്കുന്നതിന് ശാസ്ത്രത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മുടെ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഉയർന്നതിലും ഉയർന്ന ഈശ്വരനെ പ്രകൃതിയാണെന്നും അതേപോലെ പട്ടിയിലും പൂച്ചയിലും സർവവ്യാപിയാണെന്നു പറഞ്ഞു, ദുഃഖം തരുന്നത് ഈശ്വരനാണെന്നും, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ മോശമായി ഈശ്വരനെ നിന്ദിക്കുന്നു. അതേസമയം ദുഃഖം വരുമ്പോൾ സുഖത്തിനു വേണ്ടി അതേ ഈശ്വരനെ തന്നെ വിളിക്കുക. എന്തൊരു വിരോധാഭാസമാണിത്! നോക്കൂ, ഇത്രയും അറിവില്ലായ്മയുടെയും അവരവർ ചെയ്യുന്ന കർമ്മഫലവും ശരീരത്തിൻ്റെ പലതരത്തിലുള്ള അസുഖങ്ങളായും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായി പ്രകൃതിയുടെ താണ്ഡവ രൂപത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ആസുരീയ ശക്തികൾക്കും വിട പറയുന്ന സമയമായിരിക്കുന്നു. കാരണം സർവശക്തനായ ഈശ്വരൻ ഈ സൃഷ്ടിയിൽ അവതരിച്ച് ഓരോ മനുഷ്യ മനസ്സിലെയും പാപത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ജ്ഞാനാമൃതം തന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അർത്ഥം, സർവ ആത്മാക്കളുടെയും പാപത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. അതായത് ഇനി വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഭൗതിക രീതിയിലുള്ള വസ്തു വ്യക്തി വൈഭവങ്ങളെ കൊണ്ടൊന്നും തന്നെ കഴിയില്ല. അതിന് ആത്മീയ ശക്തി തന്നെ വേണം. അതായത് മനഃശക്തി ആവശ്യമാണ്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ല, ഉണർന്നിരിക്കണം. അതായത് മനുഷ്യ മനസ്സിൻ്റെ ശുദ്ധീകരണം നടത്തേണ്ട സമയമാണ്, പാപത്തെ ഇല്ലാതാക്കേണ്ട സമയമാണ്. അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ നാമം ജപിച്ചതുകൊണ്ടോ ഗീത വായിച്ചതുകൊണ്ടോ ഗംഗയിൽ പോയി കുളിച്ചതുകൊണ്ടൊന്നും നാം ആത്മാവിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള അഴുക്കില്ലാതാകുന്നില്ല. അർത്ഥം, ചെയ്തു വെച്ച പാപം ഇപ്പോൾ ഇല്ലാതാക്കി മനസ്സിനെ ശുദ്ധമാക്കാതെ ആർക്കും തന്നെ ഈ സൃഷ്ടിയിൽ നിന്നും പോകാൻ കഴിയില്ല. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്വയത്തെ നാം ഈ നശിക്കുന്ന ശരീരമല്ല ആത്മാവാണെന്നും മനസ്സിലാക്കി ആത്മാക്കളുടെ പിതാവായ പരമപിതാ പരമാത്മാ ശിവഭഗവാനെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ ആത്മാവിലുള്ള അഴുക്കില്ലാതാവുകയുള്ളൂ. ഇതിന് വേറൊരു ഉപാധിയുമില്ല. സഹോദരങ്ങളെ, ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയെ ഇനിയും വർദ്ധിക്കുകയേയുള്ളൂ. അതിനെ നേരിടാനുള്ള ഒരു മനഃശക്തി നമ്മുടെ കൂടെയുള്ള ബന്ധുമിത്രാദികൾക്കോ വസ്തു വ്യക്തി വൈഭവങ്ങൾക്കോ ഒന്നും തന്നെ നൽകാൻ കഴിയില്ല. അതിന് സർവശക്തനായ ആ പരമാത്മാ ശിവഭഗവാന്റെ ഓർമ്മയിലൂടെ മാത്രമേ കഴിയൂ. ഓം ശാന്തി. ശിവൻ വന്നു, സംഗമം വന്നു, ആത്മാക്കളുണർന്നു. ആ ദിനം വന്നു, പരമശിവൻ വന്നു,
സംഗമം വന്നു ആത്മാക്കൾ ഉണർന്നു ആഴിയറിഞ്ഞില്ല ആകാശമറിഞ്ഞില്ല ആരോരും അറിഞ്ഞില്ല എൻ പ്രിയൻ ശിവനെ ആഴിയറിഞ്ഞില്ല ആകാശമറിഞ്ഞില്ല ആരോരും അറിഞ്ഞില്ല എൻ പ്രിയൻ ശിവനെ ആദിനം വന്നു പരമശിവൻ വന്നു സംഗമം വന്നു.